ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഖാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ള വൈറ്റ് അരേലിയ പ്ലാന്റിനെ കുറിച്ചാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിൽ വൈറ്റ് അത്ര കാണുന്നില്ല. ഈ വൈറ്റ് അരേലിയ പ്ലാന്റ് എങ്ങനെ നമുക്ക് പ്രൂണിങ് ചെയ്തെടുക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. വൈറ്റ് അരിയിലെ പ്ലാന്റിന് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നല്ലോണം വെള്ളവും ആവശ്യമുള്ള ഒരു ചെടിയാണ്. ഒരു ദിവസം രണ്ട് പ്രാവശ്യം നനച്ചാലും ഈ പ്ലാന്റിന് ഒരു പ്രശ്നവുമില്ല. നന്നായിട്ട് വെയിലും വേണം, നന്നായിട്ട് വെള്ളവും വേണം. ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കേണ്ട ഒരു ചെടിയല്ല ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരാഴ്ച മുന്നേ, ഒരു രണ്ടാഴ്ച മുന്നേ ഒന്ന് കുറച്ചൊന്ന് വെട്ടിക്കൊടുത്തിരുന്നു. ഇത് നമുക്ക് എങ്ങനെയാണ് ഒന്ന് വെട്ടി ഒന്ന് ഷേപ്പാക്കാമെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുന്ന ഈ തുമ്പാണ്, ഈ ഒരു ചെറിയൊരു തുമ്പ് കഷ്ണമാണ് നമ്മൾ അടുത്തൊരു പ്ലാന്റാക്കി മാറ്റുന്നത്. ഒരു ചെടി പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ഇത്തരമുള്ള പീസും ഉണ്ട്, കണ്ടില്ലേ? നമുക്കിതൊന്ന് വെട്ടി മാറ്റി കൊടുക്കുക. ഇത് നല്ല വെയിലത്ത് വെച്ചാലേ ഇതിലുള്ള വൈറ്റ് നല്ലോണം വരികയുള്ളൂ. കളറ് നല്ല കളറ് കിട്ടണമെങ്കിൽ നല്ല വെയിലത്ത് വെക്കണം. ഇപ്പോൾ മഴക്കാലല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈറ്റൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രോണിങ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു തുമ്പ് നടുന്ന സമയത്ത് നമ്മൾ വെറും മണ്ണിൽ മാത്രം നട്ടാൽ മതി. അതിന് ശേഷം വേരൊക്കെ വന്നതിന് ശേഷം നമ്മളൊരു പുതിയ ചട്ടിയിലേക്ക് പോട്ടിലേക്ക് മാറ്റണം. ആ സമയത്താണ് നമ്മൾ ഇതിനുള്ള പോട്ടി മിക്സായ ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, അതുപോലെ കുറച്ച് ചകിരിച്ചോറക്കെട്ട് കൊടുത്തിട്ട് നമ്മൾ അധികം വലുപ്പമില്ലാത്ത ചെറിയൊരു പോട്ടിലേക്ക് ഇത് മാറ്റിയെടുക്കുക. അതിനുശേഷം ചെടിയൊന്ന് നന്നായിട്ട് വളർന്ന് എന്ന് കണ്ടാൽ അതിനെക്കാട്ടി കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ നടണം. എന്നാലേ നമുക്കത് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായി വളർന്നു പോയി, അതാണ് ഇപ്പോൾ ഒരു നല്ല ഷേപ്പ് കിട്ടാത്തത്. നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്താലേ ചെടിക്ക് നല്ല ഭംഗിയുള്ള തിക്കായിട്ട് നല്ല ഗ്രോത്തി ആയിട്ട് ചെടി വളരുകയുള്ളൂ. നന്നായിട്ട് ഇത് ഞാനിത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെട്ടാണ്ട് വെച്ചതാ. നല്ല ഭംഗിയില് ഈ വൈറ്റ് അരിയല് മാത്രം മതി ഒരു വീട്ടിലെ ഗാർഡൻ അലങ്കരിക്കാൻ. വേറൊരു പ്ലാന്റും വേണമെന്നില്ല. അത്രയും നല്ല ഭംഗിയിലാണ് ഈ ചെടി. നല്ല സൺലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് വൈറ്റ് ഉണ്ടാവും. അപ്പൊ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ ഈ പ്രൂണിങ് ചെയ്ത വെട്ടിയ സ്ഥലത്തൊക്കെ പുതിയ നല്ല തിക്കായിട്ട് ഇതിൻ്റെ ഇലകൾ വന്നു നല്ല ഭംഗിയാവും. അത് നന്നായിട്ട് വളർന്നു പോയി, അതുകൊണ്ടാണ് ഇപ്പം ഇത്ര വെട്ടിയിട്ടൊന്നും ഒരു ഷേപ്പായി കിട്ടാത്തത്. നമ്മളെപ്പോഴും ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളിതിന് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.
Like, comment, share.